മിത്ത് വിവാദത്തിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം നടത്താൻ നിർദ്ദേശം ചിങ്ങമൊന്നിനും വിനായക ചതുർത്ഥിക്കും ഗണപതി ഹോമം വിപുലമായി നടത്താനാണ് ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ ദിവസവും ഹോമം നടത്താറുണ്ടെങ്കിലും പ്രത്യേക സർക്കുലറിലൂടെ നിർദ്ദേശം നൽകുന്നത് ഇതാദ്യമാണ് ശബരിമല ഒഴികെ ദേവസ്വം ബോർഡിന്റെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് ക്ഷേത്രങ്ങളിൽ ചിങ്ങമൊന്നിനും വിനായക ചതുർത്ഥിക്കും വിശേഷാൽ ഗണപതി ഹോമം വിപുലമായി നടത്താനാണ് ദേവസ്വം ബോർഡ് സർക്കുലർ നിത്യവും ഗണപതി ഹോമങ്ങൾ നടക്കാറുണ്ടെങ്കിലും ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ രണ്ട് ദിവസങ്ങളിലും നിർബന്ധമായി ഹോമം നടത്തണമെന്ന നിർദ്ദേശം ആദ്യമാണ് മാത്രമല്ല ഹോമത്തിന് വ്യാപക പ്രചാരണം നൽകാൻ എല്ലാ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർമാരോടും അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർമാരോടും ആവശ്യപ്പെടുകയും ചെയ്തു ബോർഡ് നിർദ്ദേശിച്ചതുപോലെ ഹോമം നടക്കുന്നുണ്ടോ എന്ന് ദേവസ്വം വിജിലൻസ് പരിശോധനയും ഉണ്ടാകും ഈ അസാധാരണ നിർദ്ദേശങ്ങളാണ് ഗണപതി ഹോമത്തെ മിത്തു വിവാദത്തിന് പരിഹാരക്രിയയാണെന്ന ചർച്ചകൾക്ക് വഴി തുറന്നത് വിവാദവുമായി വിശേഷാൽ ഹോമത്തിന് ബന്ധമില്ലെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട് വഴിപാടിന് ബുക്കിംഗ് ആരംഭിച്ചതിന് പിന്നാലെ ആയിരക്കണക്കിന് പേരാണ് ഗണപതി ഹോമത്തിന് രജിസ്റ്റർ ചെയ്തത് ശബരിമല വിവാദ സമയത്തും വഴിപാടുകളുടെയും പൂജകളുടെയും എണ്ണത്തിൽ വർധനയുണ്ടായിരുന്നു എന്നാൽ ഇതിന് രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്ന് കരുതുന്നില്ലെന്ന് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം